നമസ്കാരം. തായ്ലൻഡിലേക്ക് ടൂർ വരുന്ന ഒരാള് അയാൾക്ക് എത്ര കാശ് ചെലവാകും, എത്ര ദിവസമാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നത് ഇവിടുത്തെ ബാങ്കോക്കിലെ ഗോൾഡൻ ടെമ്പിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഏറ്റവും ചീപ്പായിട്ട് വരാൻ പറ്റുന്ന ഒരു രാജ്യങ്ങളിൽ ഒന്നാണ് തായ്ലൻഡ്. ഏറ്റവും വിസ കിട്ടാൻ എളുപ്പവും കാര്യങ്ങളൊക്കെയാണ്. നമുക്കൊരു 3 ദിവസം 4 ദിവസം പാക്കേജ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ പലർക്കും സംശയമാണ് എത്ര കാശ് ടോട്ടൽ വരുമെന്നുള്ളത്. ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ ഞങ്ങൾ 2 പ്രാവശ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏകദേശം കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് വിസയുടെ ചാർജ്, നമ്മുടെ ഹോട്ടലിൻ്റെ അക്കോമഡേഷൻ, പിന്നെ നമ്മുടെ ഫുഡ്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. പിന്നീട് വരുന്നത് നമ്മൾക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അങ്ങനെ പല കാര്യങ്ങളും എക്സ്ട്രാ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാശ് വേറെ ചിലവ് വരും. അപ്പോൾ നോർമലായിട്ട് അതായത് ഒരു സാധാ പാക്കേജിൽ, അതായത് നമ്മുടെ അക്കോമഡേഷനും ഫുഡും ട്രാൻസ്പോർട്ടേഷനും ഫ്ലൈറ്റും ഇത്രയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 48,000 രൂപയ്ക്കും 50,000 രൂപയ്ക്ക് ഇടയ്ക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ചിലവ് അടക്കം, വിസയുടെ ചാർജും ഇൻഷുറൻസും എല്ലാം അടക്കം നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ 2 നൈറ്റ് പട്ടായാലും 1 നൈറ്റ് ബാങ്കോക്കിലായിട്ട് നിങ്ങൾക്കത് സ്പെൻഡ് ചെയ്യാനും പറ്റും. അതേസമയം ഇതെന്ന് പറയുന്നത് ഇതൊരു ബേസിക് ആയിട്ട്, അതായത് നമ്മൾക്ക് കോറൽ ഐലൻഡിലേക്കുള്ള എൻട്രി, സഫാരി വേൾഡ് മറൈൻ പാർക്കിലേക്കുള്ള എൻട്രി, അൽക്കസർ ഷോയുടെ എൻട്രി, പിന്നെ അതേപോലെ തന്നെ ഗോൾഡൻ ബുദ്ധയിലും മാർബിൾ ടെമ്പിൾ ആയാലും ഇതിലേക്കുള്ള ബേസിക് എൻട്രീസ് ആണ്. ടൈഗർ ഷോ, ഇതേപോലെയുള്ള ആർട്ട് ഗാലറി, ഇതേപോലെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഒരു എൻട്രി മാത്രമായിട്ടായിരിക്കും ഇതിനകത്ത് കൊടുക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്നതെന്ന് പറയുന്നത് നമ്മൾ കോറൽ ഐലൻഡിൽ പോകുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവിടെ പാരാസെയിലിംഗ് നടത്താനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പാരാസെയിലിംഗ് നടത്തുക, പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് അവിടെ തന്നെ സീ വാക്കിംഗ്, അണ്ടർ വാട്ടർ നമുക്ക് നടക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ജെറ്റ് സ്കൈ ഉപയോഗിക്കുക, ബനാന ബോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഏകദേശം 2,500 രൂപ ബാത്താണ്. അതിന് അവർ എക്സ്പെൻസ് ആയിട്ട് ആ ഒരു എക്സ്ട്രാ, അതായത് എൻട്രി ഫീസ് കൂടാണ്ട് അവർ ചോദിക്കുന്ന പൈസ അതാണ്. അപ്പോൾ അത് 2,500 രൂപ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി ഏകദേശം ഒരു 7,500-8,000 രൂപയുടെ അടുത്ത് തന്നെ വരും ആ ഒരു ആക്ടിവിറ്റി മാത്രം. അപ്പോൾ നിങ്ങൾ കൂട്ടുക, ബേസിക് ആയിട്ട് നിങ്ങൾക്ക് 50,000 രൂപ വരുമെന്നുണ്ടെങ്കിൽ 8,000 അതിന് മാത്രം വന്നു. പിന്നെ നിങ്ങൾ ടൈഗർ ഷോയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കടുവേനെ ഒപ്പം നടത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മടിയിലിരുത്തി പാൽ കൊടുക്കാനായിട്ടുള്ള സെറ്റപ്പ് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ട് അതിനൊക്കെ ഒരു 1,000-1,100 രൂപ അതൊക്കെ എക്സ്ട്രാ വരും. പിന്നെ അതേപോലെ എവിടെ പോയാലും നിങ്ങൾക്ക് പൽക്കസർ ഷോയ്ക്ക് പോകുകയാണെങ്കിൽ നമുക്ക് എടുക്കുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരു റെഗുലർ ടിക്കറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അതെല്ലാം കുറച്ചുകൂടി മുന്നിലേക്ക് ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടി ടിക്കറ്റ് എടുക്കേണ്ടി വരും. അങ്ങനെ എല്ലാ സ്ഥലത്തും ഓരോ എക്സ്ട്രാ ആക്ടിവിറ്റിക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ അതുകൂടാതെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബാത്ത് കൊടുക്കണം. ഇപ്പോൾ മസാജിങ്ങിന് ഫുഡ് മസാജ്, ഒറിജിനൽ തായ് മസാജ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് 200 ബാത്ത് 250 ബാത്തൊക്കെ അതിന് വേറെ കൊടുക്കേണ്ടി വരും, നോർമൽ രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 20,000 രൂപയെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യൻ മണി ഇതിനൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ 50,000-20,000. അപ്പോൾ ബേസിക് ആയിട്ട് ഒരാൾ എനിക്ക് ആ വേറെ ഒന്നും വേണ്ട, ഞാനോട് വന്ന് കണ്ട് സ്ഥലങ്ങൾ കണ്ട് പൊക്കോളാം എന്ന് പറയുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അയാൾക്ക് ഈ ഒരു 48,000-50,000 രൂപയിലുള്ള എല്ലാ ചിലവും കഴിഞ്ഞ് പോകും, അയാളുടെ ഫുഡും ട്രാൻസ്പോർട്ടേഷനും. പക്ഷേ അതല്ല, കുറച്ച് ആക്ടിവിറ്റീസ് നമുക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസ് എടുക്കണം. നമ്മളെന്താണെങ്കിലും ഇവിടെ വരെ വരികയാണ്, അപ്പോൾ നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യണം, അതൊക്കെ ആസ്വദിക്കണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാർ, അതായത് പാരാസൈലിംഗ് ഒക്കെ എടുത്തില്ലെങ്കിൽ നഷ്ടമാണ്, നമ്മൾ ഇവിടെ വരുന്നതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു 10,000-70,000 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇതിനകത്തേക്ക് വരും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ആളുകളെ കുറച്ച് പേരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഒരു ആകെ 50,000 രൂപ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ സാധാരണ ട്രിപ്പ്, സാധാരണ ഒരാൾക്ക് വന്നു പോകാൻ അത്ര മതി, പക്ഷേ ഈ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ എടുക്കുമ്പോൾ എന്താണെങ്കിലും ഇത്രയും കാശ് ചിലവാകും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്ന കോസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഓണറിയൽ വിസയിൽ തന്നെ ഏകദേശം 2,200 ബാത്ത് നമ്മൾ അവിടെ കൊടുക്കണം. 2,200 ബാത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 6,000 രൂപ അടുത്തായി. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന, തായ്ലൻഡിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. നമ്മൾക്ക് ഒരു ചെറിയൊരു എമൗണ്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു പാക്കേജിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു സിമ്പിൾ ആ പാക്കേജിൻ്റെ കോസ്റ്റ് മാത്രമായിരിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഇതിനുവേണ്ടി അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനായിട്ട് തയ്യാറാവുക. അപ്പോൾ ഇതൊക്കെയാണ് തായ്ലൻഡിൻ്റെ വിശേഷങ്ങൾ. പക്ഷേ നമ്മൾക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ സ്ട്രീറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിക്കനും മലയും അതുപോലെ മീറ്റ് 10 ബാത്ത് 20 ബാത്ത്, ചിക്കൻ ഫ്രൈഡ് റൈസ് 60 ബാത്ത്, അങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട് വളരെ ചീപ്പാണ്.
ഇഷ്ടംപോലെ വെറൈറ്റി ഫുഡ് ഉണ്ട്. പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിലുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിനേക്കാളും കൂടുതൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പം നമ്മൾ നമ്മൾക്ക് ഇവിടെ എല്ലാ അസിസ്റ്റും ചെയ്തു തരുന്ന ഷാൻ അവരുടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് അവർ സ്റ്റാഫിനെ നോക്കുന്നത്, സ്റ്റാഫ് എന്ന് വെച്ചാൽ വെയിറ്ററസിനെയൊക്കെയാണ് അവർ നോക്കുന്നത്. നമ്മളുടെ അടുത്ത് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തായ്ലൻഡാണ്, പിന്നെ സാലറി 30,000 ഒക്കെ അവിടെ കൊടുക്കുന്നുള്ളൂ, വിസ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനകത്ത് വലിയ പ്രൊമോട്ട് ചെയ്യാത്തതാണ് ആ കാര്യത്തിൽ. അപ്പോൾ തായ്ലൻഡിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 3-4 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിയിൽ നിന്ന് നേരെ ഇവിടെ എത്താം. അടിച്ച് പൊളിച്ച് 2 ദിവസം പട്ടായയിൽ, 1 ദിവസം ബാംഗ്ലൂരിലായിട്ട് അടിച്ച് പൊളിച്ച് നല്ല എക്സ്പ്ലോർ ചെയ്ത് ഒരുപാട് കാഴ്ചകൾ കാണാനൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കാനുണ്ട്. ഫുഡ് ആയിക്കോട്ടെ, അഡ്വഞ്ചറസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട്, ഇപ്പോൾ സൂ ആയാലും അല്ലെങ്കിൽ ആ സഫാരി വേൾഡ് മറൈൻ പാർക്ക്, ഓറംഗുട്ടൻ ഷോ, ഡോൾഫിൻ ഷോ, സീ ലയൺ ഷോ, ഒരുപാട് ഷോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് അവർക്ക് അവരൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക്. ഇപ്പോൾ ലേഡീസിനാണെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഫീല് കിട്ടുന്ന ഒരുപാട് ആക്ടിവിറ്റീസ്, അവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ എലഫൻറ്റ് ഷോയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങുക. താല്പര്യമുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് കസ്റ്റമൈസ് ചെയ്ത പാക്കേജ് ആണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ പാക്കേജായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാർത്ഥതയുള്ള നന്ദി അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ഒരു സീസൺ വെച്ചിട്ട് താങ്ക് യു.